ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അദ്ദേഹം നേരിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രീതി അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തെ നേതാക്കൾ പറയുന്ന കാര്യങ്ങളെ ആ രീതിയിൽ ഉൾക്കൊള്ളുകയും തീരുമാനമെടുക്കുകയും എന്ന രീതിയാണ് അദ്ദേഹം പുലർത്തിപ്പോരുന്നത്. ഞങ്ങൾ പല കാര്യങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴൊക്കെ സംസ്ഥാനത്ത് ഉള്ള പ്രശ്നങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു രമ്യതയിലെത്തണം എന്ന നിലയിലുള്ള ഉപദേശമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. എന്നാൽ ഒരു കാരണവശാലും ആരുടെ അഭിപ്രായത്തിനും വില കൽപ്പിക്കാത്ത രീതിയിലാണ് വി ഡി സതീശൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും പോയിട്ടുള്ളത്. കെ സുധാകരനെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു പാവമാണ്, നിഷ്കളങ്കനാണ് എന്നൊക്കെയാണ്. ഇതൊക്കെ ഏതർത്ഥത്തിലാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം പറയുന്നത് എന്ന് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ അത്ര പാവമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം അന്ന് പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് വി ഡി സതീശൻ എന്ന നിലയിൽ മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്തത് എന്താണ് എന്ന്, അതിൻ്റെ പൊള്ളത്തരം എന്താണ് എന്ന് തെളിയിക്കുന്ന ഫലം ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതോടുകൂടി ആ കോക്കസ് തകരും. ഞാൻ എൻ്റെ നിലപാട് പറയുന്നത് കോൺഗ്രസിനെതിരെയല്ല, കോക്കസിനെതിരെയാണ്. 100% തോറ്റിരിക്കും. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തന്നെ ഇവിടെ പിന്നെ ജനങ്ങൾ, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, സാധാരണ കോൺഗ്രസ്സുകാർ, പുഴുക്കളും പ്രാണികളുമായ കോൺഗ്രസ്സുകാർ അത് തീരുമാനിച്ചിട്ടുള്ളതാണ്. ആ കത്തിലുള്ള പേരുകൾ ആരുടെയൊക്കെയാണ്, ആർക്കാണ് ആ കത്ത് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ കൊടുത്തയാളും സ്വീകരിച്ചയാളും തമ്മിൽ ഗൂഢാലോചന നടത്തി, സി പി എമ്മുമായി ഗൂഢാലോചന നടത്തി എന്നാണോ സ്ഥാനാർത്ഥി പറയുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ. അതെ, അല്ല, ഞാൻ പറയുന്നത് ആ കത്തിൽ ആർക്കാണ് ആ കത്ത് കൊടുത്തത്, ആരാണ് ആ കത്ത് കൊടുത്തതെന്നത് ആ കത്തിൽ വ്യക്തമാണ്. ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ആര് കൊടുത്തു എന്നതും. അപ്പോൾ സ്ഥാനാർത്ഥി ആരോപിക്കുന്നത് ഈ സി പി എമ്മുമായി ആ കത്ത് കൊടുത്ത ആളുകൾ, കത്ത് സ്വീകരിച്ച ആളുകൾ ഗൂഢാലോചന നടത്തിയെന്നാണെങ്കിൽ ഇപ്പോഴെങ്കിലും അയാൾ തിരിച്ചറിയണം. അദ്ദേഹത്തിന് പാർട്ടിയിൽ പിന്തുണയില്ല എന്ന് തിരിച്ചറിയുകയും മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത, നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം ഇനിയുണ്ട്, പക്ഷേ ഇനിയൊരു നോമിനേഷൻ കൊടുക്കാൻ ഉള്ള സമയമില്ല. അപ്പോൾ മത്സരത്തിൽ നിന്ന് പിന്മാറി എന്തെങ്കിലും പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ആരൊക്കെ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് പിന്തുണ ഇല്ല എന്നത് തിരിച്ചറിയുന്നൊരു അവസരമായി ഈ ഈ കത്ത് പുറത്തുവന്നത് മാറിയിരിക്കുകയാണ്. ഒരു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബി ജെ പി ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഞാൻ അദ്ദേഹത്തിനത് പിന്മാറാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സാധാരണ നമ്മൾ ഡെമ്മി സ്ഥാനാർത്ഥികൾ കൊടുക്കാറുണ്ട്, ഇത്തവണ അതും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കൊടുത്തിട്ടില്ലല്ലോ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചാണ് ഇന്നലെ കാരണം പറഞ്ഞത്. അപ്പോഴാണ് കത്ത് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം രക്തസാക്ഷികളെക്കുറിച്ച് ഷാഫി പറമ്പിൻ്റെ ഒരു പ്രതികരണം വന്നു. അദ്ദേഹം ഞങ്ങൾ പറയുന്നതിനൊന്നും മറുപടി പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിനും മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. ഞാനും ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോയ ആളാണ്. ഞങ്ങൾക്കത് വൈകാരികമായ പ്രശ്നം തന്നെയാണ്. അദ്ദേഹം ചോദിക്കുന്നത് രക്തസാക്ഷികളുടെ കല്ലറയിൽ പോയോ എന്നാണ്. ഞാൻ ആ വിഷയം എൻ്റെ ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷെ ഞാനത് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കരുതെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, അത് പറയാൻ പാടില്ല എന്ന് വിചാരിച്ച ആളാണ്. എന്നാൽ അദ്ദേഹമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നിനും മറുപടി പറയാനില്ല എന്ന് വന്നപ്പോൾ രക്തസാക്ഷികളെ ചാരി മറുപടി പറയാൻ ശ്രമിക്കുന്നത്. ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് എറണാകുളത്ത് നിന്ന് ഉടനെ കാസർഗോട്ടേക്ക് തിരിച്ചു. അന്ന് പാലക്കാടുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും രക്തസാക്ഷിത്വത്തിന് ശേഷം അവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നത് വരെയും കാസർഗോട്ട് വന്നിട്ടില്ല, രക്തസാക്ഷികളെ അഭിവാദ്യം ചെയ്യാൻ അവിടെ എത്തിയിട്ടില്ല. ആ രക്തസാക്ഷികളുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കല്യാട്ടുണ്ടായിരുന്നില്ല എന്നത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെയും പുഴുക്കളും പ്രാണികളുമായ കോൺഗ്രസ്സുകാരെയും അവർ അന്ന് ചർച്ച ചെയ്ത ആ കാര്യം ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല, രക്തസാക്ഷികളെ വലിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വൈകാരികത ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇനിയും 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 നിങ്ങൾ അപഹാസ്യനാവും, പല പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
ഷാഫി പറമ്പിൽ അന്ന് അഖിലേന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. എങ്ങനെയാണ് സെക്രട്ടറി ആയത് എന്നുള്ളത് വേറെ കാര്യം, അത് വേണമെങ്കിൽ അടുത്ത തവണ പറയാം. അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു. എറണാകുളത്തുള്ള ഡീൻ കുര്യാക്കോസ് ഒരു പരിപാടി കഴിഞ്ഞ് നേരെ കാസർഗോട്ടേക്ക് തിരിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ഉടനെ കാസർഗോട്ടേക്ക് തിരിച്ചു. എന്നാൽ ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് അനങ്ങിയില്ല. അദ്ദേഹം അന്ന് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ.